ഹായ് ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഓൺലൈൻ യു പി എസിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം വരച്ച് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ബേസിക്കായിട്ടുള്ളൊരു കാര്യങ്ങൾ മാത്രമാണ് നമ്മളിതിൽ നിന്ന് നോക്കുന്നത്. ഒരു ഓൺലൈൻ യു പി എസിന് ഇൻപുട്ട് വരുന്നുണ്ട്. ഇൻപുട്ട് നേരെ വരുന്നൊരു എം സി ബി ത്രൂ ആയിരിക്കും. എം സി ബി ത്രൂ വന്ന് റക്റ്റിഫയറിലേക്കാണ് വരുന്നത്. അപ്പം റക്റ്റിഫയറിൽ വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണക്ട് ചെയ്തേക്കുന്ന ബാറ്ററിയിലേക്ക്, ഇത് ബാറ്ററി ബാങ്കാണ്, കണക്ട് ചെയ്തേക്കുന്ന ബാറ്ററിയിലേക്ക്, ഇപ്പോൾ എത്ര ബാറ്ററിയാണോ കണക്ട് ചെയ്തേക്കുന്നത്, ബാറ്ററി സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. അപ്പം ആ ടോട്ടൽ എത്ര ബാറ്ററി കണക്ട് ചെയ്തോ അതിന് ചാർജ് ചെയ്യാനുള്ള വോൾട്ടേജ് ഓൾറെഡി റക്റ്റിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സെയിം ടൈം തന്നെ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുന്ന ടൈം തന്നെ സെയിം അവിടുന്ന് തന്നെ റക്റ്റിഫിക്കേഷൻ കഴിഞ്ഞുള്ള ആ പോകുന്ന ബാറ്ററിയിലേക്ക് പോകുന്ന വോൾട്ടേജ് സെയിം അവിടുന്ന് തന്നെ ഒരു കണക്ഷൻ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് പോകുന്നുണ്ട്. ഇതാണ് ഇൻവെർട്ടർ സെക്ഷൻ. ഇൻവെർട്ടർ സെക്ഷനിലേക്ക് പോകുന്നു. ഇൻവെർട്ടറിൻ്റെ സ്വിച്ച് നമ്മളെപ്പോൾ ഓൺ ചെയ്യുന്നു, ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇൻവെർട്ടർ ഓൺ ആകുന്നു, നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നുണ്ട്. ഇതാണ് ഔട്ട്പുട്ട്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക്, ഇൻവെർട്ടർ സെക്ഷനും ഔട്ട്പുട്ടിനും ഇടയ്ക്ക് അഡീഷണൽ വേറൊരു സെക്ഷൻ ഉണ്ട്, സ്റ്റാറ്റിക് ബൈപ്പാസ് എന്ന് പറയും. സ്റ്റാറ്റിക് ബൈപ്പാസ്, ഈ സ്റ്റാറ്റിക് ബൈപ്പാസ് ചില യു പി എസിൽ സ്റ്റാറ്റിക് ബൈപ്പാസായിട്ട് കാണും, ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ഓവർ ആകുന്നത് ഒരു ഓപ്ഷൻ കാണും. ഈ എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഈ ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ. ചിലതിൽ മാനുവലായിട്ടായിരിക്കും. മാനുവലായിട്ടാണെങ്കിൽ ഒരു റോട്ടറി സ്വിച്ച് കാണും. ഇപ്പം ഇൻവെർട്ടർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. ഔട്ട്പുട്ട് കിട്ടാത്ത സമയത്ത് നമ്മൾ മാനുവലായിട്ട് ആ റോട്ടറി സ്വിച്ച് തിരിച്ച് വേണം നമുക്ക് ഇവിടെ ഇൻപുട്ട് കൊടുത്തേക്കുന്ന എ സി ബൈപ്പാസായിട്ട് കിട്ടാൻ. അപ്പം നമ്മളത് നമുക്ക് ഏത് രീതിയിലുള്ള ഇൻവെർട്ടറാണ്, യു പി എസ് ആണ് ഓൺലൈൻ യു പി എസ് വേണ്ടതെന്നുള്ളത് മാനുഫാക്ചറുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് സ്റ്റാറ്റിക് ബൈപ്പാസ് വേണോ അതോ മാനുവലായിട്ടുള്ളതാണോ ആവശ്യമുള്ളതെന്ന് ചോദിക്കും. നമ്മൾ പറഞ്ഞതനുസരിച്ചാണ് ചെയ്തു തരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇൻപുട്ട് സൈഡ് ഒരു എം സി ബി ഉണ്ടെന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ബാറ്ററി സൈഡ് ഒരു എം സി ബി ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രവർത്തനം. നേരെ ഇൻപുട്ട് വരുന്നു, റക്റ്റിഫയറിൽ പോകുന്നു, റക്റ്റിഫിക്കേഷന് ശേഷം ബാറ്ററിക്ക് എത്ര ബാറ്ററിയാണോ കണക്ട് ചെയ്തേക്കുന്നത് അതനുസരിച്ചുള്ള ചാർജിനെ നേരെ ബാറ്ററിയിലേക്ക് ചാർജിങ്ങിന് വേണ്ടി കൊടുക്കുന്നു. സെയിം ടൈം തന്നെ ആ രണ്ട് റക്റ്റിഫിക്കേഷൻ ഡി സി വോൾട്ടേജ് ആണല്ലോ, ഇപ്പം പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് വോൾട്ട് ഉണ്ട്, നേരെ ഇൻവെർട്ടറിലേക്ക് പോകുന്നു. ഇൻവെർട്ടർ സ്വിച്ച് ഓൺ ആണെങ്കിൽ ഇൻവെർട്ടർ സെക്ഷൻ വർക്കാവുന്നു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഇൻവെർട്ടറിൻ്റെ സെക്ഷൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാറ്റിക് ബൈപ്പാസ് വഴി ഔട്ട്പുട്ട് ബൈപ്പാസ് ചെയ്തിരുന്നു. ഇപ്പോൾ സ്റ്റാറ്റിക് ബൈപ്പാസ് ഇല്ലെന്നുണ്ടെങ്കിൽ മാനുവലായിട്ട് നമുക്ക് റോട്ടർ സ്വിച്ച് തിരിച്ച് ബൈപ്പാസ് ചെയ്യാവുന്നതാണ്. ഇൻവെർട്ടർ ഈ ഓൺലൈൻ യു പി എസിൻ്റെ പ്രത്യേകത, ഇവിടെ നമുക്ക് പവർ ഫെയിലായി കഴിഞ്ഞാലും നമുക്കിവിടെ ഔട്ട്പുട്ടിനകത്ത് പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. കാരണം നമുക്ക് കറണ്ട് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴെല്ലാം നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഈ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടർ വർക്ക് ചെയ്ത് കിട്ടുന്ന ഔട്ട്പുട്ടാണ്. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പം നമ്മളിപ്പം സെറ്റ് ചെയ്തേക്കുന്നത്, ഇപ്പം മാനുഫാക്ചറിനോട് പറഞ്ഞ് നമ്മൾ എത്ര വോൾട്ടേജാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ സെറ്റ് ചെയ്ത് തരും. ഇപ്പം 230 വോൾട്ടേജാണ് സെറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ കറണ്ട് ഉണ്ടെങ്കിലും കറണ്ട് പോയാലും നമുക്കെപ്പോഴും 230 വോൾട്ടേജാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രത്യേകിച്ച് വേരിയേഷൻ ഒന്നും വരുന്നില്ല, ഫ്രീക്വൻസിക്കോ വോൾട്ടേജിനോ ഒന്നും വേരിയേഷൻ വരുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പം ഈ വളരെ സെൻസിറ്റീവായിട്ടുള്ള ഉപകരണങ്ങൾ യൂസ് ചെയ്യുമ്പോൾ സാധാരണ ഓൺലൈൻ യു പി എസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് റക്റ്റിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ബാറ്ററിയിലേക്ക് ബാറ്ററി വോൾട്ടേജ് ചാർജാകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ ചാർജാകാൻ വേണ്ടി അഡീഷണൽ പിന്നെയും ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള ബോർഡുകളുണ്ട്. ചാർജിങ്ങിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ചാർജർ കാർഡുണ്ട്. ചാർജർ കാർഡിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് എത്ര വോൾട്ടേജ് ബാറ്ററിക്ക് ആവശ്യമാണെന്നുള്ള കാര്യം. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റക്റ്റിഫിക്കേഷൻ കഴിഞ്ഞ് അത്രയും വോൾട്ടേജ് മാത്രമേ ഇവിടെ എത്തുന്നുള്ളൂ, ചാർജിങ്ങിന് വേണ്ടി എത്തുന്നുള്ളൂ. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ചാർജിങ് കറണ്ട് അതും സെറ്റ് ചെയ്യുന്നത് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ.
അല്ലാതെ ഡയറക്റ്റ് റെക്ടിഫിക്കേഷൻ കഴിഞ്ഞ് ഡയറക്റ്റ് അതേ സെയിം വോൾട്ടേജിനെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. കൺട്രോൾ കാർഡുണ്ട് ഇവിടെ, ചാർജിന് ചാർജർ കൺട്രോൾ കാർഡുണ്ട്, ചാർജ് കാർഡ് അതാണ് കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ ഇൻവെർട്ടർ കാർഡിൽ ഒരുപാട് കൺട്രോൾസ് ഉണ്ട്, ഓവർലോഡിൻ്റെ, പിന്നീട് ബാറ്ററിലോ അതുപോലെ ഷോർട്ട് സർക്യൂട്ട്, അങ്ങനെ ഒരുപാട് കൺട്രോൾസ് ഉണ്ട്. അപ്പം ഇതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രവർത്തനം. പിന്നെ ഓൺലൈൻ യു പി എസിന് 1:1 ഉണ്ട്. 1:1 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് സിംഗിൾ ഫേസ് ആണ്, അതുപോലെ ഔട്ട്പുട്ടും സിംഗിൾ ഫേസ് ആണ്. 3:1 ഉണ്ട് ഓൺലൈൻ യു പി എസ് എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നമുക്ക് 3 ഫേസ് ആണ്, ഔട്ട്പുട്ട് സിംഗിൾ ഫേസ് ആണ്. പിന്നെ ഉള്ളത് 3:3. 3:3 എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് നമ്മൾ 3 ഫേസ് കൊടുക്കുന്നു, അതുപോലെ തന്നെ ഔട്ട്പുട്ട് നമ്മൾ 3 ഫേസ് എടുക്കുന്നു. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്രവർത്തനം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ ഓൺലൈൻ യു പി എസിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തു തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.